വാർത്ത പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ആദർശത്തെ പൂർണ്ണമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാത്തുമന്ത് അരയിക്കും ഞമത്തി, ആദർശം പൂർണ്ണമായി പഠിപ്പിച്ചു തരലോടുകൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഞമത്ത് പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. ഞമത്ത് കൊണ്ട് നാം ഭൗതികമായ സമ്പത്തുകളോ ഭൗതികമായ ആരോഗ്യമോ ഭൗതികമായ സൗകര്യങ്ങളോ അല്ല രക്ഷിതാവായ റബ്ബ് ഞമത്ത് പൂർണ്ണമാക്കി തന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദർശത്തെ പരിപൂർണമാക്കി നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. ആദർശത്തിൽ എവിടെങ്കിലും ഒരു വിടവില്ല, ആദർശത്തിൽ എവിടെങ്കിലും ഒരു കുറവില്ല. ആദർശം മുഴുവനും സമ്പൂർണമായ രീതിയിൽ നിങ്ങൾക്ക് തിരുതാഹാത്തങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ബിദഅത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല, ഇസ്ലാമിൽ പുത്തനാശയങ്ങൾക്ക് യാതൊരു കവാടവും തുറക്കപ്പെട്ടിട്ടില്ല. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ആദർശത്തിൽ സമ്പൂർണത പ്രഖ്യാപിച്ചുവെങ്കിൽ ഇനി ഒന്നും പുതുതായി കടത്തി കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണമായി ആദർശത്തെ പരിപൂർണമാക്കി ഇസ്ലാം എന്ന പേര് നൽകി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആദർശത്തെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ എന്റെ പൊരുത്തമുള്ളൂ, അതിനാൽ സുന്നികൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ പൊരുത്തമുള്ളൂ എന്ന് അള്ളാഹു വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചത്, യൗമ തബിയല്ലു വുജൂഹ വതസ്വദ്ദു വുജൂഹ, മുഖം പ്രകാശിക്കുന്ന ഒരു നാൾ, മുഖം കരിവാളിക്കുന്ന ഒരു നാൾ. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ് ബിമാ കുന്തും തക്ഫുറൂൻ. ഖുർആൻ പഠിപ്പിക്കുന്നു, ഈ ഇസ്ലാമിന്റെ പരമ്പരാഗതമായ ആശയാദർശങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നതിന് കുഫർ എന്നാണ് അള്ളാഹു ഖുർആനിൽ പേരിട്ടിരിക്കുന്നത്. അഥവാ ബിദഅത്ത്, അത് കുഫ്രാൻ, അത് ഇസ്ലാമുമായൊരു ബന്ധവുമില്ല, ഈമാനുമായൊരു ബന്ധവുമില്ല, ആദർശത്തിന്റെ ബദ്ധ ശത്രുവാണ് ബിദഅത്ത്, അതിന് കുഫർ എന്ന് അള്ളാഹു പേരിട്ടിരിക്കുന്നു. പേരിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗവും പ്രവാചകർക്ക് വിരുദ്ധമായ മാർഗവും രണ്ട് മാർഗത്തെയാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ളത്. അതാണ് മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗവും മുഖം കരിവാളിക്കുന്ന ഒരു വിഭാഗവുമായി വേർതിരിച്ചു നിർത്തിയിരിക്കുന്നത്. മുഖം കരിവാളിക്കുന്നവരാരാൻ അകഫർതും ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ ഇസ്ലാമിൽ കുഫർ കാണിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായിരുന്നു, നിങ്ങൾ ഈമാനിന്റെ ആളുകളായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഈമാനിനെയും നിങ്ങളുടെ തൗഹീദിനെയും നിങ്ങൾ മായം കരുത്തുകയും ബിദഅത്ത് ചേർക്കുകയും ചെയ്ത് നിങ്ങൾ കുഫ്രിയത്ത് കരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നരകാവകാശികളാണ്, നിങ്ങളുടെ മുഖം കരിവാളിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ ഈമാനെ മുറുകെ പിടിച്ച് തൗഹീദ് നിലനിർത്തുന്ന ആളുകൾ അവർ പ്രകാശപൂരിതമായ മുഖത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളാണ്. ആ സ്വർഗവാസികളിൽ ഉൾപ്പെടുവാനാണ് നമ്മുടെ സ്ഥാപനം കെട്ടിപ്പടുത്തതും നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം മുഴുവനും ഈ ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചെലവഴിച്ചതും. നമ്മളാകുന്ന പ്രിയപ്പെട്ട ഹാദിമുകൾ അതിനു വേണ്ടിയിട്ട് നാടായ നാട് മുഴുക്കെ പ്രചാരം നടത്തുന്നതും മുഖം പ്രകാശിക്കുന്നവരുടെ പട്ടികയിൽപ്പെടുവാനും ഈമാനുള്ളവരായി നമുക്ക് മരിക്കുവാനും സ്വർഗത്തിൽ ഒത്തുചേരുവാനും വേണ്ടിയാണ്. ആ കൂട്ടായ്മയുടെ പേരാണ് സിറാത്തുൽ മുസ്തഖീം. അതിനു വേണ്ടിയാണ് അള്ളാഹു നിസ്കാരത്തിൽ ആ പ്രാർത്ഥന നിർബന്ധമാക്കിയത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ആ നിഅമത്ത് ലഭിച്ചവർ, നിഅമത്ത് ഏതാണെന്ന് നേരത്തെ നാം സൂചിപ്പിച്ചു, അല്ലദീന അല്ലാഹു തആല പഠിപ്പിച്ച അല്ലയോ അക്മൽതുലക്കും ദീനക്കും വാത്തുമം തആലൈക്കും നിഅമത്തി, ആദർശം എന്ന് പറയുന്ന നിഅമത്ത് ലഭിച്ച ആളുകൾ അവരാണ് അൻഅംത അലൈഹിം ആയ ആളുകൾ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആദർശത്തിന്റെ പരിപൂർണത ലഭിച്ച ആളുകൾ അവരാരാണ്? മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, വമൻ യുത്അല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, ആദർശത്തിന്റെ പരിപൂർണത കൊണ്ട് അനുഗ്രഹം ലഭിച്ച ആളുകൾ. മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, ഈ ആളുകളാണ് ആദർശത്തിന്റെ അനുഗ്രഹം ലഭിച്ച് സമ്പൂർണരായ ആളുകൾ. അവരാണ് അവർക്കൊരു പക്ഷേ സാമ്പത്തികമായി സമ്പൂർണത ഉണ്ടാവുകയില്ല, ആരോഗ്യപരമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സൗന്ദര്യപരമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല,
ഇല്ല, പ്രതാപങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതൊന്നും ഇവിടെ അനുഗ്രഹമായി പരിഗണിക്കുന്നതേ ഇല്ല. ഏത് പട്ടിണിപ്പാവമാണെങ്കിലും ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ സച്ചരിതരുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന ആധികാരികമായ അനുഗ്രഹമാണ് നാം നിസ്കാരത്തിൽ വെച്ച് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ എന്റെ പട്ടിണി മാറ്റണേ എന്ന് ചോദിക്കുന്നില്ല, എന്റെ ആരോഗ്യം സംരക്ഷിക്കണേ എന്ന് ആവശ്യപ്പെടുന്നില്ല, എനിക്ക് പണം നൽകണേ എന്ന് ചോദിക്കുന്നില്ല. ഏത് പട്ടിണിക്കാരനായാലും, ഏത് അംഗവൈകല്യമുള്ളവനായാലും, ഏത് വലിയ രോഗിയായാലും അവന് ലഭിക്കേണ്ട അനുഗ്രഹം ആദർശമാണ്. ആദർശം എന്ന അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഫാത്തിഹ സൂറത്ത് ഓതുന്നത്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ നിഅമത്ത്, ആദർശം എന്ന നിഅമത്ത്, മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ വഹസ്സുന ഉലൈക റഫീഖ ദാലിക്കൽ ഫളു മിൻ അല്ലാഹ് വകഫ ബില്ലാഹി അലീമ. ഈ നിഅമത്ത് കിട്ടുക എന്നത് ഒരു വലിയ ഫളാണ്. അത് പാരമ്പര്യമായ അനുഗ്രഹത്തിന്റെ ചുവടുകൾ ഒപ്പിയെടുത്തു വരുന്ന ആത്മീയമായ പാരമ്പര്യത്തിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. ഒരാള് വഴിചാടി വന്നാൽ അവൻ ഒരു പക്ഷേ ഈ മാർഗം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ അടക്കമുള്ളവർ തെറിച്ചുപോയത്. ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തതിന്റെ പേരിലാണ്. അവർക്ക് നിഅമത്ത് ലഭിച്ചിട്ടില്ല. ആ നിഅമത്ത് ലഭിക്കാത്തവർ കുഫ്രിലാണ്, അവർ ബിദ്അത്തിലാണ്. അവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇമാം ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറഞ്ഞ് ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കൾ നിങ്ങളോട് സംവദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മാജദങ്ങൾ പറയുന്നു, ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ ജിഹാദൻ വലാ സർഫൻ വലാ അദ്ലാ. ഈ നിഅമത്ത് എന്ന് പറയുന്ന ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ച ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾക്ക് അവന്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ട, അവന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട, അവന്റെ ഹജ്ജ് അള്ളാഹുവിന് വേണ്ട, അവന്റെ സദഖയും സക്കാത്തും അള്ളാഹുവിന് വേണ്ട, അവന്റെ സർഫും അദലും അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മവും അള്ളാഹുവിന് വേണ്ടേ വേണ്ട, അവനത് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മാത്രമല്ല, യുഖ്റജു മിനൽ ഇസ്ലാം കമാ തുഖ്റജു ശഅറതു മിനൽ അജീൻ. മാവിൽ നിന്ന് രോമം എടുത്തു കളയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അവരെ എടുത്തെറിയപ്പെടുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആയതിനാൽ ഖബൂലിയത്തുള്ള നിസ്കാരവും ഖബൂലിയത്തുള്ള നോമ്പും ഖബൂലിയത്തുള്ള സുബ്ഹാനല്ലാഹിയും നമുക്ക് വേണമെങ്കിൽ നാം ഈ ആദർശത്തിൽ മുറുകെ പിടിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉസീകും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പത്ത് പേര്.